കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹം ഒരു പുരോഗമനവാദിയാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് എനിക്ക് എൻ്റെ ധാരണ അങ്ങനെയാണ്. അദ്ദേഹം ഒരു പുരോഗമനവാദിയാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല, പക്ഷെ അദ്ദേഹം ഒരു പുരോഗമനവാദിയാണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ മുസ്ലിം പൊളിറ്റിക്സുമായിട്ട് സമരസപ്പെടാനായിട്ട് അല്ലെങ്കിൽ ശ്രമം നടത്തുന്നതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് സ്റ്റുഡൻറ് ഓർഗനൈസേഷൻസൊക്കെ ഒന്നിച്ചിവരുമായിട്ട് സമരം നടത്താനൊക്കെ ശ്രമിക്കുമ്പോൾ അതുകൊണ്ട് ആരാരെയാണ് യഥാർത്ഥത്തിൽ വിൻ ചെയ്യുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ അള്ളാഹു അക്ബർ ഇൻകുലാബ് സിന്ദാബാദ് എന്നൊരൊറ്റ ശ്വാസത്തിൽ ഒരാൾ വിളിക്കുമ്പോൾ ആത്യന്തികമായിട്ട് ഇൻകുലാബ് മുങ്ങിപ്പോവുകയും അള്ളാഹു അക്ബർ മുഴങ്ങി വരികയും ചെയ്യും. തക്ബീറും ഈ വിപ്ലവവും കൂടെ ഒന്നിച്ച് പോവുകയല്ല. കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് പ്രിഡോമിനൻ്റ് ആയിട്ട് അത് ഈ കൾച്ചറലായിട്ടുള്ള ഒരു ഒരു പാർട്ടും കൂടെയാണ്, അവരുടെ വിശ്വാസത്തിൻ്റെയും കൂടെ പാർട്ടാണ്. ഈ നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടിയിലെ നമ്മുടെ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് വേറൊരു തലമാണ്, അതിന് അത്രയും വലിയ ഡീപ്പായിട്ടുള്ള റൂട്ടില്ല. അതുകൊണ്ട് തന്നെ അതുമൂലം ആകർഷിക്കപ്പെടുന്ന ആൾക്കാരെ ഇത് എന്തെങ്കിലും ഈ പാർട്ടി ഇവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കും തോന്നിക്കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ഈ പറയുന്നതിനകത്തൊരു വലിയ വിഭാഗത്തെയും കൊണ്ട് ഇവർക്ക് സ്വാധീനിച്ചെടുക്കാൻ പറ്റും, വോട്ട് ബാങ്കിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും, ലെജിറ്റിമൈസേഷൻ കിട്ടുകയാണ്. അതായത് ഈ ലെഫ്റ്റിൻ്റെ ആൾക്കാര് ലെഫ്റ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് പൊളിറ്റിക്സ് ഈ റാഡിക്കൽ മുസ്ലിമിനെ കൂടെ കൂട്ടുമ്പോൾ ശരിക്കു പറഞ്ഞാൽ റാഡിക്കൽ മുസ്ലിമിനെ ലെജിറ്റിമൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് അപകടകരമാണ് എന്നാണ് എൻ്റെ വിചാരം. അത് തെറ്റായൊരു നിലപാടാണ്. അതിൻ്റെ വില പലപ്പോഴും വളരെ വലിയ വിലയായിരിക്കും കൊടുക്കേണ്ടി വരുന്നത്. ഇത് കത്തോലിക്ക സഭയുമായിട്ട് പോളണ്ടിൽ ഈ പാർട്ടി കൂട്ടുകൂടിയപ്പോൾ ഉണ്ടായ അപകടമാണ്. ഇന്തോനേഷ്യയിൽ കൂട്ടുകൂടിയപ്പോണ്ടായ അപകടമാണ്. ഇറാനിൽ കൂട്ടുകൂടിയപ്പോണ്ടായ അപകടമാണ്. അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. ഇനി പിന്നെ രണ്ടാമത്തെ സംഗതി, ബി ജെ പി അധികാരത്തിൽ വന്നത് ഹിന്ദുത്വത്തിൻ്റെ പേരിലാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഹിന്ദുത്വത്തിന് അത്രയും വലിയൊരു സപ്പോർട്ട് ഇനി ഇന്ത്യയിലില്ല. ബി ജെ പി അധികാരത്തിൽ വരുന്നത് ആ ഇലക്ഷൻ നമ്മൾ ഇലക്ഷൻ അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. ഒന്നാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ അന്നത്തെ കോൺഗ്രസ് ഗവൺമെൻറ് അന്നത്തെ മുന്നണിക്കെതിരായിട്ട് വലിയ അഴിമതി ആരോപണങ്ങളുണ്ടായിരുന്നു. അന്ന് ഇന്ത്യ ഒട്ടാകെ അഴിമതിക്കെതിരായിട്ട് ആദ്യത്തെ പിന്നെ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ആദ്യത്തെ ഗവൺമെൻറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആ അഴിമതി ആരോപണങ്ങളിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയാണ്. അതിനെതിരായിട്ടുള്ളൊരു പൊതുവികാരമുണ്ടായിരുന്നു. അതായിരുന്നു ഒരു 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 സപ്പോർട്ട് ബേസ്. ഹിന്ദുത്വം ഉണ്ടായിരിക്കാം അല്ലെ, ഹിന്ദുത്വത്തിൻ്റെ പേരിലും കുറേ ആൾക്കാരുണ്ടായിരുന്നിരിക്കാം. പിന്നെ അന്ന് മോഡിയെ പ്രസന്റ് ചെയ്തത് ഗുജറാത്തിലെ പിന്നെ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന അതിനെതിരായിട്ട് കേരളത്തിലൊക്കെ എന്തൊക്കെ ക്യാമ്പയിൻ നടന്നാലും ദേശീയ അടിസ്ഥാനത്തിൽ പൊതുവായിട്ടൊരു ഫീലിംഗ് മോദി ഒരു എഫിഷ്യൻറ്റ് അഡ്മിനിസ്ട്രേറ്റർ ആണെന്നാണ്. അപ്പൊ അതിൻ്റെ പേരിൽ ഒരുപാട് പേര് എഫിഷ്യൻറ്റ് അഡ്മിനിസ്ട്രേഷൻ വേണം, ഇവിടെ കൺട്രോൾ ഇല്ല. മൻമോഹൻ സിംഗ് ഒരു നല്ല ഇക്കണോമിസ്റ്റ് ആണെങ്കിൽ അദ്ദേഹം ഒരു എഫിഷ്യൻറ്റ് അഡ്മിനിസ്ട്രേറ്റർ അല്ല എന്ന് പറയുന്ന ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. ആ നിലയിൽ അങ്ങനെ കുറെ പേർ വോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു ബദലില്ലാത്തതുകൊണ്ട് കുറെ പേർ വോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിനകത്ത് ഹിന്ദുത്വം ഒരു അഡീഷണൽ ഫാക്ടറായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് മാത്രമായിരുന്നില്ല. അപ്പൊ അരുൺ ജെയ്റ്റ്ലിയെ പോലത്തെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുള്ളത് പിൽക്കാലത്ത് റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട്, അദ്ദേഹമൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഹിന്ദുത്വത്തിന്റെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കുന്നത് അവർ ആ വോട്ട് ബാങ്ക് ഞങ്ങൾക്ക് മറ്റാർക്കും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതിനപ്പുറത്തുള്ള താല്പര്യങ്ങളൊന്നും ഞങ്ങൾ അക്കാര്യത്തിൽ ഇല്ല എന്ന് അരുൺ ജെയ്റ്റ്ലി പറഞ്ഞിട്ടുള്ളതിന്റെ ഒഫീഷ്യൽ റിപ്പോർട്ടുകൾ തന്നെ വന്നിട്ടുണ്ട്. അപ്പം ഇത് പിന്നെ എന്തൊരു ശക്തമായ ഇപ്പൊ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ഒരു നേതൃത്വത്തിന്റെ അഭാവമുണ്ട്. ഈ രാഹുൽ ഗാന്ധി ഒരു നല്ല മനുഷ്യനായിരിക്കാം, പക്ഷെ എന്തുകൊണ്ടോ ആളുകൾക്ക് രാഹുൽ ഗാന്ധിക്ക് ഒരു 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 പവർഫുൾ ലീഡർ ആണെന്ന് പറയുന്ന ഒരു ഫീലിംഗ് വന്നിട്ടില്ല. വേറൊരു ബദൽ അന്ന് കാണിക്കാനുണ്ടായിരുന്നില്ല. അപ്പൊ അത് രാഹുൽ ഗാന്ധിയെ ഒരു അധികം പ്രായമായിട്ടില്ലാത്ത ഒരാള്, പക്വത ഇല്ലാത്ത ഒരാൾ എന്നൊക്കെയുള്ള മട്ടിൽ ഇവർ കൗണ്ടറായിട്ട് പ്രസന്റ് ചെയ്യുകയും ചെയ്തു ആ സമയത്ത്. ഇങ്ങനെയുള്ള നിരവധി ഫാക്ടേഴ്സ് അധികാരത്തിൽ വരുന്നതിന് അവർക്ക് കാരണമായിട്ടുണ്ട്. അങ്ങനെ അധികാരത്തിൽ വരുമ്പോൾ ഇതിനകത്ത് ബഹുഭൂരിപക്ഷവും ഇതിനകത്ത് നേതൃത്വത്തിലുള്ള ആൾക്കാരും ഒരു ഒരു പ്രോ ഹിന്ദുത്വ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരായതുകൊണ്ട് അവർക്ക് RSS എന്ന് പറയുന്ന സംഘടനയെ അവർക്ക് വിശ്വ ഹിന്ദു പരിഷത്തും RSS തമ്മിൽ നടക്കുന്ന ഒരു ഇതിനകത്തൊരു RSS ഒരു ചെറിയ സപ്പോർട്ട് ബേസ് ഉണ്ട്. ഇന്ത്യയിൽ ഒരു റാഡിക്കൽ ഹിന്ദുവിന്റെ സപ്പോർട്ട് ബേസ് ഉണ്ട്. ആ സപ്പോർട്ട് ബേസ് വിൻ ചെയ്യുന്നത് വഴി അവർക്കൊരു അഡീഷണൽ ബെനിഫിറ്റ് അതിനകത്ത് കിട്ടിയിട്ടുണ്ട്, ഒരു ഒരു മൈലേജ് കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ട്. അതേസമയം തന്നെ അത് ഹിന്ദുത്വത്തിന് വേണ്ടിയിട്ടുള്ളൊരു വോട്ടാണ് എന്ന് ഞാൻ കരുതുന്നേയില്ല. അതിനകത്ത് അതല്ല പ്രധാന ഘടകം, മറ്റ് ഘടകങ്ങളാണ് കൂടുതലായി പ്രവർത്തിച്ചിട്ടുള്ളത്. ഇനി അങ്ങനെ ഒരു ഒരു ഹിന്ദുത്വത്തിന്റെ പേരിലുള്ളൊരു ഒരു വന്നതാണെങ്കിൽ തന്നെ അതിനെതിരായിട്ടൊരു ഒരു ബദൽ ഉണ്ടാക്കാനായിട്ട് പല ആൾക്കാരും ഇപ്പൊ ശ്രമിക്കുന്നത് എങ്ങനെയാണ്, കൂടുതൽ ഹിന്ദു ആകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ രാഹുൽ ഗാന്ധി ആണെങ്കിൽ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വലിയ ശിവഭക്തരാണെന്ന് പറയുന്നു. മറ്റു നിരവധി പിന്നെ ആംഗിളുകളുണ്ട് ഇവരുടെ സപ്പോർട്ട് ബേസ് അന്ന് കൂടി ഇതിനകത്ത്. അത് അത് ആ നിലയിൽ തന്നെയാണ് മറ്റു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ കാണുന്നതെന്നാണ് എൻ്റെ വിചാരം. കാരണം ഒരു ബദൽ ഇല്ലായിരുന്നു,
പിന്നെ ഗുജറാത്തിനെ പ്രസന്റ് ചെയ്തത് വലിയ സക്സസ്ഫുൾ മോഡലായിട്ടാണ് എന്നൊക്കെ പറയുന്ന പല ഘടകങ്ങളുണ്ട്. പിന്നെ ഈ പിന്നെ മൈക്രോ ലെവലിൽ മീഡിയ വഴി ആൾക്കാരിൽ എത്തിച്ചേരാൻ അവർക്ക് സാധിച്ച അവരുടെ മീഡിയ ഔട്ട്റീച്ച് വളരെ വലുതായിരുന്നു. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രശാന്ത് ഭൂഷണെ പോലത്തെ ഒരാള്, പ്രശാന്ത് ഭൂഷൺ അല്ലല്ലോ, പ്രശാന്ത് കിഷോറിനെ പോലത്തെ ഒരു ഒരു വിദഗ്ധന്റെ സഹായം ലഭിച്ചതും ആൾക്കാരിലേക്ക് ഇവരുടെ ദി നെറേറ്റീവ്, ഒരു പൊളിറ്റി ഒരു ഇലക്ഷൻ ഒരാൾ മത്സരിക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് മത്സരിക്കുമ്പോൾ അവർക്കൊരു നെറേറ്റീവ് ഉണ്ട്. ആ നെറേറ്റീവ് ഞങ്ങൾ കറപ്ഷൻ ഫ്രീ ആയിരിക്കും, ഞങ്ങളത് നൽകും, അത് ശരിയോ തെറ്റോ അല്ലെങ്കിൽ പെട്രോളിന് വില കുറയ്ക്ക് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നെറേറ്റീവ്, ഞങ്ങൾ എന്തിനു വേണ്ടിയാണ് മത്സരിക്കുന്നത് പറയുന്ന നെറേറ്റീവ് അവർക്ക് കൂടുതലായിട്ട് വിൽക്കാൻ പറ്റി, മറ്റുള്ളവർക്ക് സാധിച്ചതിനേക്കാൾ കൂടുതലായിട്ട്. അതിന് ആധുനിക സാങ്കേതിക വിദ്യ മുഴുവൻ ഉപയോഗിച്ചു. അതിനെ പിന്നെ ഒരു ഒരു ഹിന്ദുത്വത്തിനുള്ള വോട്ട് ബാങ്ക് ആയിട്ട് കരുതി ഇന്ത്യ മുഴുവൻ ഹിന്ദുത്വ രാഷ്ട്രമാകും എന്ന് നമ്മളിപ്പോൾ ഭയപ്പെടാനുള്ള സമയമായിട്ടില്ല എന്നാണ് എൻ്റെ വിചാരം. അത് തിരിച്ചുള്ള അഭിപ്രായം ഉള്ളവരുണ്ടാകാം, പക്ഷെ എൻ്റെ ഒരു ജഡ്ജ്മെന്റ് അങ്ങനെയാണ്. അത് ജയിച്ചു കഴിയുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയെ കുറിച്ച് ഞാൻ അങ്ങനെ പറയില്ല. ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി കൃത്യമായിട്ടും ഒരു ഒരു ഹിന്ദുത്വ മൈൻഡ് സെറ്റ് ഉള്ള ഒരാളും അദ്ദേഹത്തിന്റെ നിലപാടുകളും ഒക്കെ നമ്മൾ കാണുന്നത് ഒരു വളരെ റാഡിക്കലായിട്ടുള്ള ഒരു ഹിന്ദു ലീഡറായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ മോദിക്ക് ശേഷം യോഗിയാണ് വരുന്നതെങ്കിൽ അത് അത് അത്ര സുഖകരമായ ഒരു സ്ഥിതി ആയിരിക്കും ഇന്ത്യയിലുള്ളത് എന്ന് പറയാനായിട്ട് യാതൊരു സംശയമില്ല. ഇത് ഇത് ഇതൊക്കെ ഒരു എൻ്റെ സബ്ജക്റ്റീവ് ജഡ്ജ്മെന്റ് ആയിരിക്കാം, പക്ഷെ എനിക്ക് അക്കാര്യത്തിൽ ഞാൻ പരമാവധി ഡിസ്റ്റൻസ് ചെയ്ത് ഒബ്ജക്റ്റീവ് ആയിട്ട് കാണാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എൻ്റെ ഒരു തോന്നൽ അങ്ങനെയാണ്. ഇനി ഈ എൻ്റെ തീവ്രമായ മതവിഭാഗങ്ങളാണോ കൂടുതൽ അപകടം, മറ്റാരെങ്കിലും അപകടകരമല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊന്നും നമുക്ക് കമ്പയർ ചെയ്യേണ്ട സംഗതിയല്ലത്. മാങ്ങയും തേങ്ങയും കൂടെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. രണ്ട് തരത്തിലുള്ള സംഗതികളാണിത്. ഓരോന്നിനും ഓരോന്നിൻ്റെതായ രീതിയുണ്ട്. എന്തുകൊണ്ടാണ്, അനദർ ചോദ്യം, എന്തുകൊണ്ടാണ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇതിൻ്റെ കൂടെ പോകുന്നത്? അവിടെയാണ് അവിടെ റിച്ചാർഡ് ഡോക്കിൻസിന് ഒരു നല്ല സംഗതിയുണ്ട്. ഈ ഹൂറികളെ എന്ന് പറയുന്ന ഒത്തിരി പരിഹസിച്ചുകൊണ്ട് റിച്ചാർഡ് ഡോക്കിൻസ് ഇസ്ലാമിക് ടെററിസത്തെ പരിഹസിച്ചുകൊണ്ട് ഒരുപാട് സംഗതികൾ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഒരു ഒന്ന്, മരിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നുള്ളതിനെ പറ്റി ഒരു ഗ്യാരണ്ടി ഈ പുതിയ തരത്തിലുള്ള ഈ മതപ്രബോധനത്തിനകത്ത് കൊടുക്കുന്നുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഈ ഒരു ഇസ്ലാമിനെ പിന്നെ താല്പര്യങ്ങൾക്ക് മുന്നോട്ടുള്ള പോക്കിന് വേണ്ടി നമ്മൾ ജീവൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് ചില കാര്യങ്ങൾ അവിടെ സ്വർഗത്ത് കിട്ടാനുണ്ട്. അപ്പൊ അത് പ്രതീക്ഷിച്ച് അത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ബ്രെയിൻ വാഷ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇത് ചെയ്യുന്നതിലേറെ. ഇപ്പോ നമ്മുടെ പിന്നെ സെപ്റ്റംബർ 11 പിന്നെ അന്നത്തെ ആ വിമാനം കൊണ്ട് പോയ ആൾക്കാർ, അവരൊക്കെ തന്നെ ജർമ്മനിയിൽ വളർന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്, ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പൊ ഒരു ചോദ്യത്തിനകത്ത് ചോദിച്ചില്ലേ ടെക്നോളജി ഒക്കെ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ കുറയുമോ എന്ന് ചോദിച്ചാൽ കുറയുന്നില്ലല്ലോ. സയന്റിഫിക് ആറ്റിറ്റ്യൂഡും ഒരു സെക്കുലർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ കൊണ്ട് മാത്രം കിട്ടുകയില്ല, ഇറ്റ്സ് ക്രിട്ടിക്കൽ ഫാക്കൽറ്റീസ് നമ്മൾ ഇൻവോക്ക് ചെയ്താൽ മാത്രമേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ടെക്നോളജി പോലും തീവ്രവാദത്തിന് അനുകൂലമായി